അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ള കൂട്ടുകാരെ, സഹോദരങ്ങളെ, ഒട്ടനേകം കലാകാരന്മാരും താരരാജാക്കന്മാരുമുള്ള നാടാണ് നമ്മുടെ കേരളം. പ്രത്യേകിച്ച് സിനിമാ താരങ്ങൾ അവരോട് വലിയ അടുപ്പവും സ്നേഹവും കാണിക്കുന്നവരാണ് മലയാളികളിൽ അധികവും. അവരുടെ വാക്കുകൾക്കും അവരുടെ ഇടപെടലുകൾക്കും വലിയ പ്രാധാന്യം നൽകുന്ന സമൂഹമാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളത്. എങ്കിലും ഈ താരരാജാക്കന്മാരിൽ അധികം ആളുകളും നമ്മുടെ നാടുകളിൽ നടക്കുന്ന അധാർമികതയ്ക്കെതിരെ മൗനം പാലിക്കലാണ് പതിവ്. പ്രത്യേകിച്ച് സംഘുപരിവാർ വർഗീയമായി ജനങ്ങൾക്കിടയിൽ ചേരിതിരിവുണ്ടാക്കാൻ വേണ്ടി ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളുമായി രംഗത്തേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള സിനിമാ താരങ്ങൾ മിണ്ടാതിരിക്കുന്നത് കാണാൻ കഴിയാറുണ്ട്. എന്നാൽ അവരിൽ നിന്ന് വ്യത്യസ്തമായി പൃഥ്വിരാജ സുകുമാരൻ എന്ന് പറയുന്ന സിനിമാ നടൻ ഇന്ന് നടത്തിയ അഭിപ്രായ പ്രകടനം എന്തുകൊണ്ടും അഭിനന്ദനാർഹമാണ്. മറ്റു പല താരരാജാക്കന്മാരുമുള്ള നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാരനായൊരു സിനിമാ താരം നട്ടല്ലോടുകൂടി ആർജവത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ നിലപാട് പറയാൻ ധൈര്യം കാണിച്ചതിനെ നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട്. എന്താണ് സംഭവമെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാം. ലക്ഷദ്വീപ് എന്ന് പറയുന്ന സുന്ദരമായൊരു പ്രദേശം ഇന്ന് ആവലാതിയുടെയും ആശങ്കയുടെയും അശാന്തിയുടെയും വക്കീലാണ്. ലക്ഷദ്വീപിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ പടിഞ്ഞാറു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന 36 വരുന്ന ചെറിയ ചെറിയ ദ്വീപുകൾ ചേരുന്ന ദ്വീപ് കൂട്ടത്തിനാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. 36 ദ്വീപുകൾ ഉണ്ടെങ്കിൽ പോലും 10 ദ്വീപുകളിൽ മാത്രമാണ് ജനവാസമുള്ളത്. അതിൽ 4 ദ്വീപുകൾ മാത്രമാണ് ജനസാന്ദ്രത കൂടുതലുള്ള പ്രദേശം. ലക്ഷദ്വീപിനെ സംബന്ധിച്ചിടത്തോളം സമാധാനത്തിൻ്റെ പ്രദേശമാണത്. അവിടെ ജയിലുകൾ ഉണ്ടെങ്കിലും ജയിലുകൾ എല്ലാം കാലിയാണ്. പോലീസുകാർക്ക് കാര്യമായ ജോലിയില്ലാത്ത ഒരു പ്രദേശമാണ് ലക്ഷദ്വീപ്. മാത്രമല്ല, ലക്ഷദ്വീപ് സ്ഥാപിതമായതു മുതൽ ഇന്നോളം 2-3 കൊലപാതക കേസുകൾ മാത്രമാണ് അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പൊതുവെ സ്നേഹസമ്പന്നരും സമാധാനപ്രിയരുമായ ലക്ഷദ്വീപ് വാസികളിൽ 95% മുസ്ലിമീങ്ങളാണ്. 5% ആളുകൾ മാത്രമാണ് ഇതര വിഭാഗങ്ങളിലുള്ളവർ. അങ്ങനെയുള്ള ലക്ഷദ്വീപ് കേരളത്തെ അപേക്ഷിച്ച് ഒരുപാട് പ്രത്യേകതകളുള്ള പ്രദേശമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ലക്ഷദ്വീപിൻ്റെ ഭരണം കേന്ദ്രത്തിൻ്റെ കീഴിലാണ്. അതുകൊണ്ടാണ് കേന്ദ്രഭരണ പ്രദേശമെന്ന് ലക്ഷദ്വീപിനെ പറയപ്പെടുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ ഒരു മുഖ്യമന്ത്രിയോ ഇതര വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന വേറെ മന്ത്രിമാരോ ഒന്നും ലക്ഷദ്വീപിൽ പ്രത്യേകമായില്ല. മാത്രമല്ല, അവിടെയുള്ള വിവിധ ദ്വീപുകളിൽ നിന്ന് ഓരോരുത്തരായി മെമ്പർമാരായി വന്ന് ഒരു ജില്ലാ പഞ്ചായത്ത് പോലെയാണ് അവിടെ കാര്യങ്ങൾ നടന്നു പോകുന്നത്. അങ്ങനെയുള്ള ലക്ഷദ്വീപിൻ്റെ പൂർണ്ണ അധികാരം രാഷ്ട്രപതി നിയോഗിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർക്കാണ് ഉള്ളത്. ഇപ്പോൾ ആ ലക്ഷദ്വീപിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായി വന്നിട്ടുള്ളത് BJP നേതാവും ഗുജറാത്തിലെ മുൻ ആഭ്യന്തര സഹമന്ത്രിയുമായിരുന്ന പ്രഫുൽ പട്ടേലാണ്. അദ്ദേഹം ലക്ഷദ്വീപിൻ്റെ അധികാരിയായി മാറിയതോടു കൂടിയാണ് ഇപ്പോൾ അശാന്തിയിലേക്ക് ആ സുന്ദരമായ പ്രദേശം മാറിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം തൻ്റെ ഭരണപരിഷ്കാരമെന്ന പേരിൽ ഒരുപാട് നിയമങ്ങൾ അവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതാണ് അവിടുത്തെ ജനങ്ങൾ ആശങ്കയിലാകാനുള്ള കാരണം. എന്തൊക്കെയാണ് പുതിയ പുതിയ ഭരണപരിഷ്കാരങ്ങൾ? ആ നാട്ടിലെ ജനതയ്ക്ക് ആവശ്യമില്ലാത്ത, ആ സമൂഹം ഒരിക്കലും അംഗീകരിക്കാത്ത ഒട്ടനേകം കാര്യങ്ങളാണ് അദ്ദേഹം അവിടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. ഒന്നാമതായി, അദ്ദേഹം പാർലമെന്റിലേക്ക് ഒരു ആപ്ലിക്കേഷൻ സമർപ്പിച്ചിരിക്കുകയാണ്. എന്താണ് അദ്ദേഹം കൊടുത്ത അപേക്ഷ? ഈ നാട്ടിൽ ഒരു നിയമം കൊണ്ടുവരണം. നമ്മുടെ നാടുകളിലൊക്കെയുള്ള ഗുണ്ടാ ആക്ട് പോലെ ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു നിയമമാണ് ഇപ്പോൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നിയമം കൊണ്ടുവരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ലക്ഷദ്വീപ് എന്ന ആ പ്രദേശം എന്തുകൊണ്ടും സമാധാനമുള്ള പ്രദേശമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാലിയായ ജയിലുകളുള്ള, പോലീസുകാർക്ക് പ്രത്യേകമായി ജോലികളൊന്നുമില്ലാത്ത,
ക്രിമിനൽ കേസുകൾ അധികമായി റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത, റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകൾ പോലും കേവലം പെറ്റി കേസുകൾ മാത്രമുള്ള, വളരെ ചുരുക്കം രണ്ടോ മൂന്നോ കൊലപാതകങ്ങൾ മാത്രം നടന്നിട്ടുള്ള ഒരു പ്രദേശത്തേക്കാണ് ഇത്തരത്തിലുള്ള ഒരു കരിനിയമം കൊണ്ടുവരാൻ പ്രഫുൽ പട്ടേൽ ശ്രമിക്കുന്നത്. ഈ നിയമം നിലവിൽ വരുന്നതോടുകൂടി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനമായ കാര്യം, ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത് ആരൊക്കെയാണ്, എന്തൊക്കെ പ്രവൃത്തി ചെയ്യുന്നവരാണ് എന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഏത് ചെറിയ കുറ്റം ചെയ്യുന്നവരെയും ഈ നിയമത്തിൻ്റെ പേരിൽ പിടിച്ച് അകത്തിടാൻ കഴിയുമെന്നത് വളരെയേറെ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. ഇത്തരത്തിലുള്ള ഒരു കരിനിയമം സമാധാനപ്രിയരായ ഒരു ജനതയ്ക്കുമേൽ അടിച്ചേൽപ്പിക്കുന്നത് ആ പ്രദേശത്തെ അശാന്തിയിലേക്ക് തള്ളിവിടാൻ കാരണമാകും എന്നതിൽ സംശയമില്ല. മാത്രമല്ല, ആ പ്രദേശത്തെ ജനങ്ങൾ അധികവും മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്നവരാണ്. അതേപോലെ തന്നെ പാല് കറന്നെടുത്ത് അത് വിറ്റു ജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ള ആ നാട്ടിൽ ഇപ്പോൾ കൊണ്ടുവരുന്ന തീരുമാനങ്ങൾ, ഒന്നാമത് ആ നാട്ടിൽ ബീഫ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ആ നാട്ടിലുള്ള പശുക്കളെ മുഴുവനും വിറ്റൊഴിവാക്കണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുകയാണ്. മാത്രമല്ല, മത്സ്യബന്ധന തൊഴിലാളികൾ അവരുടെ മത്സ്യബന്ധന സാധനങ്ങളൊക്കെ കടലിൻ്റെ തീരത്ത് താൽക്കാലികമായി പണികഴിപ്പിച്ച ഷെഡുകളിലാണ് സൂക്ഷിച്ചുകൊണ്ടിരുന്നത്. തീരദേശ സംരക്ഷണ നിയമം എന്ന പേരിൽ ആ ഷെഡുകൾ മുഴുവനും പൊളിച്ചു കളയാൻ കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നു എന്നു മാത്രമല്ല, പലതും പൊളിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. മാത്രമല്ല, സർക്കാർ സംവിധാനങ്ങളിൽ കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകളെ പിരിച്ചുവിടാൻ തീരുമാനമായി. മാത്രമല്ല, മദ്യനിരോധന മേഖലയായ ആ പ്രദേശത്തിൽ വിനോദസഞ്ചാരത്തിൻ്റെ പേരിൽ ഇപ്പോൾ മദ്യം വിൽക്കാനുള്ള അനുമതിയും നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്നുമാത്രമല്ല, വളരെയേറെ വാഹനങ്ങൾ കുറവുള്ള ഒരു പ്രദേശം, ഉള്ള വാഹനങ്ങൾ പോലും പലപ്പോഴും ഉപയോഗിക്കൽ ആവശ്യമായി വരാത്ത പ്രദേശം, ആ പ്രദേശത്ത് 7 മീറ്റർ വീതിയിൽ റോഡുകൾ പണിയാൻ ഉദ്ദേശിക്കുകയാണ്. മാത്രമല്ല, അതിലും രസകരമായ കാര്യം, 2-ലധികം മക്കളുള്ളവർക്ക് ഇനി മുതൽ പഞ്ചായത്തുകളിലേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലുമുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ജനതയുടെ മേലിൽ അവരുടെ ഭക്ഷണ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തി, അവരുടെ തൊഴിൽ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തി, അതുപോലെ അവരുടെ നാടിൻ്റെ ഭരണകാര്യങ്ങളിൽ കൈകടത്തി, അവരുടെ സംസ്കാരത്തിൽ കൈകടത്തി, അവരുടെ തൊഴിലിടങ്ങളിൽ കൈകടത്തി, ഇങ്ങനെ ഒരു സമൂഹത്തെ പൂർണാർത്ഥത്തിൽ പിഴുതെറിയാനുള്ള തയ്യാറെടുപ്പുകളാണ് അധികാരത്തിൻ്റെ ഗർവുപയോഗിച്ചുകൊണ്ട് സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. 95% വരുന്ന മുസ്ലിമീങ്ങൾ ജീവിക്കുന്ന ഒരു മണ്ണ് അത് അശാന്തിയുടേതാക്കി മാറ്റണം, അത് പ്രശ്നമുള്ള മണ്ണാക്കി മാറ്റണം. മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്ന, സമരങ്ങൾ മുഴങ്ങുന്ന, പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും അഴിഞ്ഞാട്ടം നടക്കുന്ന ഒരു പ്രദേശമാക്കി ആ സുന്ദരമായ പ്രദേശത്തെ തകർക്കണം. അതിനുവേണ്ടിയുള്ള ഗൂഢമായ ശ്രമങ്ങൾ നടക്കുമ്പോൾ മലയാളികളാകുന്ന നമ്മൾ, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ പ്രതിഷേധിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ആ ഒറ്റപ്പെട്ടുപോയ ദ്വീപിൽ കഴിയുന്നവർ കേരളത്തിൽ നിന്ന് ഏകദേശം 400 കിലോമീറ്റർ അപ്പുറത്താണ് അവരുടെ ജീവിതമെങ്കിലും അവർ അവരുടെ ആവശ്യങ്ങൾക്ക് പലപ്പോഴും സമീപിക്കുന്നത് കേരളത്തെയാണ്. അവരുടെ വിദ്യാഭ്യാസത്തിന്, അവരുടെ രോഗചികിത്സയ്ക്ക്, അവരുടെ മറ്റ് തൊഴിൽ ആവശ്യങ്ങൾക്ക് എല്ലാം കേരളവുമായാണ് കൂടുതലും ബന്ധപ്പെട്ട് കിടക്കുന്നത്. മാത്രമല്ല, അവരിൽ അധികവും മലയാളം സംസാരിക്കുന്നവരുമാണ്. അങ്ങനെയുള്ള നമ്മുടെ സഹോദരങ്ങളായ ഒരു പറ്റം ജനത പ്രയാസമനുഭവിക്കുമ്പോൾ ഒരു വാക്കുകൊണ്ടെങ്കിലും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ, അവർക്കെതിരിൽ നിൽക്കുന്നവർക്ക് നേരെ ഒരു വാക്കുകൊണ്ടെങ്കിലും പ്രതിഷേധിക്കാൻ നമുക്ക് കഴിയണം. അത് നമ്മുടെ ധാർമ്മിക ബാധ്യതയാണ് എന്നോർമ്മപ്പെടുത്തുന്നതോടൊപ്പം, നമ്മുടെ നാട്ടിൽ ഒരുപാട് താരരാജാക്കന്മാരുണ്ടായിട്ടും പൃഥ്വിരാജിനെ പോലെയുള്ള ഒറ്റപ്പെട്ട ചില ആളുകൾ അവരുടെ സംസ്കാരം തകർക്കരുത് എന്ന് വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ചതിൽ അവരെ നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട്. പൃഥ്വിരാജ് സുകുമാരൻ എന്ന ആ സിനിമാ നടന് അഭിനന്ദനങ്ങൾ നേരുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.